നമസ്കാരം ഞാൻ അജയ് ശങ്കർ ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻറ്റീരിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ഇൻറ്റീരിയറിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നും ഒരു സജസ്റ്റഡ് വീഡിയോ ആണ് ഹോൾ സീലിങ്ങുകളെക്കുറിച്ച് പത്ത് ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹോൾ സീലിംഗ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു അതിലൊരുപാട് പേര് പോളി ചെയ്തിട്ടുണ്ട് അവർക്ക് എല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ് അപ്പോൾ ഇതുപോലുള്ള നൂറ് ശതമാനം ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് വരുന്ന ചാനലായിരിക്കും ഡോക്ടർ ഇൻറ്റീരിയർ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക നമ്മുടെ വീഡിയോയിലെ ലൈക്കുകൾ വളരെ കുറവാണ് അപ്പോൾ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കൂടാതെ നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായിട്ടും വിടുക ഇതുപോലുള്ള സെഷൻ വീഡിയോസ് ചെയ്യുന്നതിനും പിന്നെ തിരുത്തപ്പെടാനുള്ളത് തിരുത്താനും അല്ലാതെ നിങ്ങൾക്ക് കണ്ടിഷ്ടപ്പെട്ടുവെങ്കിൽ അതും ഒന്ന് കമൻറ്റ് ചെയ്യുക പിന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് നിങ്ങൾക്ക് ഉപകാരം എന്ന് തോന്നി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുൻപ് ഞാൻ നിങ്ങളൊരു പ്രസ്ഥാനം പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യം അല്ലേ നമ്മുടെ ലോകം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന വളരെ ഒരു ഡിഫിക്കൽറ്റ് സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളെയും ബന്ധുക്കളെയൊക്കെ കാണുന്നത് ഒരു ഫോൺ അകലത്തിലാണ് കാരണം കോവിഡ് നയൻറ്റീൻ എന്ന് പറയുന്ന മഹാമാരിയാണ് ഒന്നാം തരംഗം കഴിഞ്ഞു രണ്ടാം തരംഗം എത്തിയിരിക്കുന്നു അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു മാനസിക ടെൻഷനും പിരിമുറുക്കവും ഒക്കെ ഉണ്ടാവാം അതുപോലെ തന്നെയാണ് നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് അവരൊക്കെ സ്കൂളിൽ പോയിട്ട് ഏകദേശം രണ്ട് വർഷമായിരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ഒരു സാധാരണഗതിയിലുള്ള ഒരു മനുഷ്യൻ ശാരീരികമായിട്ടുള്ള ഹെൽത്ത് പോലെ തന്നെ പ്രധാനമാണ് മെൻ്റൽ ഹെൽത്തും ഇതാ എന്നാണ് ആ പ്രസ്ഥാനത്തിൻ്റെ പേര് ഇതാ എന്നാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഇൻസൈറ്റ് എന്നാണ് ഇവരുടെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ മാനസിക സംഘർഷങ്ങൾ മാനസിക പിരിമുറുക്കങ്ങൾ അല്ലെ മാനസിക വ്യഥകൾ എന്തെങ്കിലും മനോവിഷമങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് സൈക്കോതെറാപ്പി അതുപോലെ തന്നെ ഓൺലൈൻ വഴി കൗൺസിലിംഗ് കൊടുക്കുക എന്നതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യങ്ങൾ അതുപോലെ മാനസികാരോഗ്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് ഒരു പൊതുവായിട്ടുള്ള അവെയർനെസ് കൊടുക്കുക പിന്നെ മനഃശാസ്ത്ര വിദ്യാർത്ഥികൾക്കായിട്ട് ഓൺലൈനിലൂടെ ഇൻറ്റേൺഷിപ്പ് ക്ലാസ്സുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുക തുടങ്ങിയവയാണ് ഇത് പ്രധാനമായിട്ടും ലക്ഷ്യം വയ്ക്കുന്നത് ഇതിൻ്റെ ചീഫ് സൈക്കോളജിസ്റ്റ് എൻ്റെ സുഹൃത്തു കൂടിയായ ഡോക്ടർ അരുൺ ആണ് അരുണിനെ കൂടാതെ നമ്മുടെ സ്റ്റേറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിന്നും അവയുടെ കീഴിലുള്ള പല പ്രസ്ഥാനങ്ങളിൽ നിന്നും ഡിഗ്രിയും മാസ്റ്റർ ഡിഗ്രിയും എം ഫിലും ഒക്കെ നേടിയ വളരെ മിടുക്കരായിട്ടുള്ള എക്സ്പീരിയൻസായിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പിന്നിലുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളും അവരുടെ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ഒന്ന് കയറി ഇൻ ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം ഫോൾ സീലിങ് നമുക്ക് നോക്കാം എന്താണ് ഫോൾ സീലിംഗ് അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം ഒന്ന് ചർച്ച ചെയ്യാം ഫോൾ സീലിംഗ് എന്നാൽ നമ്മുടെ മേൽക്കൂരയ്ക്ക് താഴെയായിട്ട് നമ്മൾ ചെയ്യുന്ന യഥാർത്ഥത്തിൽ ഇല്ലാത്ത അതേസമയം നമ്മളതിനെ അവിടെ കൊണ്ട് ഫിക്സ് ചെയ്യുന്ന സീലിങ്ങുകളെയാണ് ഫോൾ സീലിങ്ങുകൾ എന്ന് പറയുന്നത് ഒരുപാട് ടൈപ്പ് നമ്മളിപ്പോൾ പറയാൻ പോകുന്ന തരത്തിലുള്ള ഒരുപാട് ടൈപ്പ് അതിൽ കൂടുതലും ഫോൾ സീലിങ്ങൾ നമ്മുടെ നാട്ടിൽ ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നമ്മുടെ വീടിനുള്ള ചൂട് കുറയ്ക്കാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കുന്നതാണ് ഫോൾ സീലിങ്ങൾ രണ്ടാമത്തെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ഒരു വീടിൻ്റെ ഭംഗി നിലനിർത്താനായിട്ട് മൂന്നാമത്തെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ലൈറ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഡയറക്റ്റ് നമ്മുടെ ഫോ സീലിങ്ങിലേക്ക് ചെയ്യുന്നതിനേക്കാളും ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ഒരുപാട് സ്ഥലങ്ങളിൽ ലൈറ്റുകൾ കൊടുത്തും കറക്റ്റായിട്ടുള്ള ഡിസ്റ്റൻസ് ഒക്കെ നമുക്ക് കണക്കി ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും നമുക്കതിനെയൊക്കെ റീവർക്ക് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഫോൾ സീലിംഗ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരു വയറിങ് ചെയ്ത് നമുക്ക് ആ വയർ ഹൈഡ് ചെയ്യണമെങ്കിൽ പൈപ്പ് ചെയ്യുമ്പോഴത്തെ പ്ലംബിങ് ചെയ്യുമ്പോൾ പൈപ്പ് ഹൈഡ് ചെയ്യണമെങ്കിലൊക്കെ നമുക്ക് ഈ ഫോൾ സീലിംഗ് വളരെയധികം ഉപകാരപ്രദമാവാറുണ്ട് മറ്റൊരു പ്രത്യേകത അതിൻ്റെ അക്വസ്റ്റിക് ആണ് അക്കസ്റ്റിക് ബിഹേവിയർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ റൂമുകളിലൊക്കെ എക്കോ ഉണ്ടാവും പക്ഷേ ആ എക്കോ പ്രൂഫായിട്ട് നിലനിർത്താനായിട്ട് ഫോൾ സീലിങ്ങൾക്ക് സാധിക്കും ഇനി ഇതിൻ്റെ ഡിസ്ഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒരു ഡിസ് ഹൈറ്റ് ഹൈറ്റ് എന്നുള്ളതാണ് ഹൈറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മുടെ വീടിൻ്റെ ഹൈറ്റ് പന്ത്രണ്ട് അടി അല്ലെങ്കിൽ പതിമൂന്ന് അടിയൊക്കെ ആയിരിക്കും ഹൈറ്റ് വരിക ഫോൾ സീലിങ് ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്തുനിന്ന് രണ്ടടി കുറയും ഇപ്പോൾ ട്വൽവ് ഹൈറ്റൊക്കെയാണ് ട്വൽവ് ഫീറ്റ് ഹൈറ്റൊക്കെയുള്ള വീടാണെന്നുണ്ടെങ്കിൽ അത് പത്ത് ഫീറ്റിലോട്ടൊക്കെ മാറാനായിട്ട് ഈ ഒരു ഫോൾ സീലിംഗ് കാരണമാകും പിന്നെ മറ്റൊന്ന് അൺസ്റ്റെബിലിറ്റിയാണ് അൺസ്റ്റെബിലിറ്റി എന്ന് പറഞ്ഞാൽ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ മാസം മഴ ആറ് മാസം വെയിൽ അല്ലെങ്കിൽ ചിലപ്പോൾ ന്യൂനമർദ്ദം ഒക്കെ വരുമ്പോഴത്തേന് ഇടയ്ക്ക് മഴ വന്ന് കയറാം തണുപ്പ് ചൂട് ഇതിങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റാണ് നമുക്കുള്ളത് നല്ല രീതിയിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ക്ലൈമാറ്റിക് ചേഞ്ചസ് എല്ലാം ഈ പ്രോഡക്റ്റിന് അൺസ്റ്റേബിളായിത്തീരും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാഗിങ് ഉണ്ടാവാനായിട്ട് അതായത് ചെറിയ രീതിയിൽ അത് ബെൻഡ് ആവുകയും താഴേക്ക് ഇങ്ങനെ ചെരിഞ്ഞ് ഇരിക്കുകയും ചെയ്യുന്ന സാഗിങ് ഉണ്ടാവാനായിട്ട് കാരണമാകും ഫോൾ സീലിങ്ങുകൾ അപ്പോൾ ഇനി നമുക്ക് പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന ടെൻ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ഹോൾ സീലിങ്ങൾ ഏതാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ് ഡിസഡ്വാൻറ്റേജസ് എന്താണ് പ്രൈസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആദ്യത്തെ ഫോൾ സീലിംഗ് മെത്തഡാണ് പി ഒ പി ഫോൾ സീലിംഗ് അഥവാ പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഫോൾ സീലിംഗ് ജിപ്സത്തിൻ്റെ വളരെ നൈസായിട്ടുള്ള പൗഡേഡ് ഫോമാണ് നമ്മളിതിനായിട്ട് ഉപയോഗിക്കുന്നത് ജിപ്സോവും അതുപോലെ തന്നെ ഒരു പ്രത്യേക പ്രപ്പോർഷൻസ് വെള്ളവും ചേർത്ത് അഡ്ഹസീവ്സും ചേർത്ത് നല്ല വൃത്തിയായിട്ട് സെറ്റായി കഴിയുമ്പോഴത്തേക്കും ഏറ്റവും സ്ട്രെങ്ത് തരുന്ന പ്രൊഡക്റ്റ് കൂടിയാണ് പി ഒ പി ഫോൾ സീലിംഗ് ഇത് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ വയേർഡ് മെഷികളും ചിക്കൻ മെഷുകളുമൊക്കെയാണ് നമ്മളിത് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ആ മെഷിലോട്ട് നമ്മളിത് നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ച് അതൊരു ഫോം ആക്കി എടുത്തിട്ടാണ് നമ്മൾ സീലിങ്ങിന് ചെയ്യുന്നത് ഇത് നമുക്ക് പല മോൾഡിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ ഗ്രൂ ചെയ്തൊക്കെ ചെയ്യാം എഡ്ജിങ് ഒക്കെ ഗ്രൂ ചെയ്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോൾ സീലിംഗ് ആണ് പി ഒ പി നമുക്ക് നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം പി ഒ പി ഫോൾസിലിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആണ് അതിൻ്റെ കവറേജ് ഏരിയ അതായത് കറക്റ്റായിട്ടുള്ള പ്രൊപ്പോഷനിൽ വെള്ളവും പാസ്ട്രോപ്പാരിസും ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഏരിയ കവർ ചെയ്യാൻ പാകത്തിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് പി ഒ പി സീലിംഗ് മറ്റൊന്ന് ഇത് ഏത് ഡിസൈനിലേക്ക് വേണം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അതായത് ഫ്ലെക്സിബിൾ ഡിസൈൻ നമുക്ക് തരുന്ന ഒരു പ്രൊഡക്റ്റാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം കാലം ഡ്യൂറബിൾ ആയിരിക്കുന്ന പ്രൊഡക്റ്റ് കൂടിയാണിത് നാലാമത്തത് ഒരിക്കലും ക്രാക്കാവാത്ത പ്രൊഡക്റ്റാണ് അതുപോലെ തന്നെ പെയിൻറ്റിലൊക്കെ അഡ്ഹസീവായിട്ട് യൂസ് ചെയ്യാൻ വളരെ മികച്ച പ്രൊഡക്റ്റാണ് പി ഒ പി അതുകൊണ്ട് തന്നെ ആ രീതിയിൽ നമുക്കിനെ മാറ്റിയെടുക്കാൻ പറ്റും പി ഒ പി ഫോൾസീലിംഗ് ഇനി നമുക്ക് പി ഒ പി ഫോൾസീലിങ്ങിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് നോക്കാം ഇത് കൃത്യമായ പ്രപ്പോർഷനിൽ വാട്ടറും ജിപ്സവും ചേർത്ത് കൃത്യമായ പ്രപ്പോർഷനിലല്ല ചെയ്യുന്നുവെങ്കിൽ വളരെ പെട്ടെന്ന് ഡാമേജ് വരുന്ന പ്രൊഡക്റ്റുകളാണിത് രണ്ടാമത്തെ ഡിസ് അഡ്വാൻറ്റേജ് ഏറ്റവും അധികം വേസ്റ്റേജ് ഉണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് അതായത് ഇത് സീലിങ്ങിലാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് എത്ര നമ്മൾ വൃത്തിയായിട്ട് ചെയ്യാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാലും കൂടെ കൂടുതൽ വേസ്റ്റേജ് ഉണ്ടാവുന്ന പ്രോഡക്റ്റാണ് മറ്റൊന്നതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ക്ലീനിങ്ങാണ് കയ്യിലൊക്കെ വീഴുമ്പോഴത്തേക്ക് ക്ലീൻ ചെയ്യാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ള പ്രൊഡക്റ്റാണ് അവസാനത്തെ ഒരു ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ മോയിസ്ചറുള്ള പ്രതലത്തിൽ ഒരിക്കലും ഉപയോഗിക്കാൻ സാധിക്കില്ല അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് വരും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മോസ്ചറുള്ള പ്രതലമാണ് നമ്മുടെ സീലിംഗ് എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ മോയിസ്ചർ മാറി എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മുടെ പി ഒ പി ഫോൾ സീലിങ് അവിടെ ചെയ്യാൻ പാടുള്ളൂ ഇനി നമുക്കിൻ്റെ പ്രൈസിലോട്ട് വരാം നോർമലി വളരെ പ്രൈസ് കുറഞ്ഞ പ്രൊഡക്റ്റാണ് ഈസി ആയിട്ട് നമുക്ക് പ്രൈസ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഏകദേശം അൻപത് അൻപത്തഞ്ച് രൂപ തൊട്ടൊക്കെ പി ഒ പി ഫോൾ സീലിംഗ് സ്റ്റാർട്ടിങ്ങാണ് ഓരോ ഏരിയയുടെ വ്യത്യാസം അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നു നിൽക്കും രണ്ടാമത്തെ ഫോൾ സീലിംഗ് മെത്തേഡ് നോക്കാം നമ്മുടെ കേരളത്തിലെ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഫോൾസെയിലിംഗ് മെത്തേഡാണ് രണ്ടാമത് ജിപ്സം ഫോൾസേലിംഗ് ജിപ്സം ഫോൾസിലിങ്ങിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സിക്സ് ബൈ ത്രീ സിക്സ് ബൈ ഫോർ ഷീറ്റുകളായിട്ട് നമുക്ക് ലഭിക്കും അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇനി നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജിലോട്ട് പോകാം അഡ്വാൻറ്റേജ് നോക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതൊരു ഷീറ്റായിട്ടാണ് നമുക്ക് ലഭ്യമാകുന്നത് അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്ത് ഫിനിഷ് നമുക്ക് തരുന്ന പ്രൊഡക്റ്റാണ് സ്മൂത്ത് പ്രതലം നമുക്ക് തരുന്ന പ്രൊഡക്റ്റാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഇത് ജോയിൻ ഫ്രീ ആയിരിക്കും അതായത് വലിയ സ്ലാബുകളായത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ജോയിൻ ഫ്രീ ആയിരിക്കും പിന്നെ ഇതിൻ്റെ ആ ഒരു വൈറ്റ് കളർ കൊണ്ട് നമ്മുടെ റൂമിന് ഹൈറ്റ് ഫീൽ ചെയ്യും നാലാമത്തെ അഡ്വാൻറ്റേജ് ഷീറ്റുകളായിട്ട് വരുന്നത് കൊണ്ട് തന്നെ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ജിപ്സം ഹോൾസീലിങ് ജിപ്സവും അതിൻ്റെ കൂടെ ജിപ്സം മെറ്റൽസ് ഒക്കെ വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് ചെയ്യുന്നതെന്നൊരു പക്ഷേ നിങ്ങൾക്കറിയാമായിരിക്കും അഞ്ചാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇത് അങ്ങനെ പെട്ടെന്ന് ക്ലീ വൃത്തികേടാവില്ല അഥവാ ഇനി അത് വൃത്തികേടായാൽ തന്നെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഈസി ക്ലീനബിൾ ആണ് ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് ഇത് ഞാൻ പറഞ്ഞു സ്മൂത്ത് ഫിനിഷ് ആണ് നമുക്ക് തരുന്നത് എന്ന് പറഞ്ഞു പ്രധാനം വളരെ സ്മൂത്താണ് അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം ഇനി അത് കൂടാതെ വേറെ എന്ത് ഡിസൈൻസ് വേണമെങ്കിൽ അതിപ്പോൾ ലാമിനേഷൻ ആയിക്കോട്ടെ വിനിയർ ആയിക്കോട്ടെ ഏത് ഡിസൈൻസ് വേണേൽ നമുക്ക് കൊടുക്കാൻ പറ്റും ജിപ്സം ഫോൾ സീലിങ്ങിൽ നമുക്കിൻ്റെ ഡിസ് അഡ്വാൻറ്റേജിലോട്ട് വാ ഏറ്റവും വലിയ ഡിസ് എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ക്രാക്കോ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്ത് വെക്കാൻ പറ്റുന്ന പ്രോഡക്റ്റല്ല ജിപ്സം ഫോൾ സീലിങ്ങുകൾ ഇനി ഇതിൻ്റെ മറ്റൊരു ഡിസഡ്വാൻറ്റേജ് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസഡ്വാൻ്റേജ് ആണ് ഇത് വാട്ടർ അല്ല വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് പലരും പറഞ്ഞിട്ടുണ്ട് ഇതിൻ്റെ വാട്ടർ പ്രൂഫ് മെറ്റീരിയൽ വരുന്നുണ്ടാന്ന് വാട്ടർ അല്ല മോയിസ്ചർ റെസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന എം ആർ ഗ്രേഡിലാണ് ഇതിൻ്റെ മറ്റൊരു ഷീറ്റ് വരുന്നത് എം ആർ എന്ന് പറഞ്ഞാൽ മോയിസ്ചർ റെസിസ്റ്റൻസ് മാത്രമേ തരുന്നുള്ളൂ അല്ലാതെ വാട്ടർ റെസിസ്റ്റൻറ്റോ വാട്ടർ പ്രൂഫോ ആകുന്നില്ല അതും വെള്ളം വീണാൽ തീർച്ചയായിട്ടും നനഞ്ഞ് നാശമായി പോകും അപ്പോൾ അങ്ങനെ ഈ രണ്ട് ഡിസ് ആണ് മെയിനായിട്ട് നമ്മുടെ ജിപ്സം ഫോൾ സീലിങ്ങിനുള്ളത് ഇനി നമുക്ക് നമുക്കിൻ്റെ റേറ്റിലോട്ട് പോകാം അത്യാവശ്യം എക്കണോമിക് റേഞ്ച് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് ജിപ്സം ഫോൾ സീലിങ്ങുകൾ നമ്മുടെ നാട്ടിൽ ഏകദേശം അൻപത് രൂപ തൊട്ട് അറുപത്തഞ്ച് രൂപയാണ് സ്ക്വയർ ഫീറ്റിന് ഈ ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തു കൊടുക്കുന്നത് മൂന്നാമത്തെ സീലിംഗ് വുഡൻ ഫോൾ സീലിംഗ് നമ്മുടെ പഴയ തറവാടുകളിലൊക്കെ ഉണ്ടായിരുന്ന മച്ചുകൾ സാധാരണഗതിയിൽ ഗതിയിൽ നമ്മളത് യൂസ് ചെയ്യുന്നത് മഹാഗണി ആഞ്ഞിലി പ്ലാവ് തേക്ക് ഈട്ടി അങ്ങനെയുള്ള മരങ്ങളാണ് അന്നും യൂസ് ചെയ്തിരുന്നത് ഇന്നും അതുതന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസിലോട്ട് പോവാം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളത് തന്നെയാണ് നമുക്കിതിനു വേണ്ടി ഈ ഞാൻ മുകളിൽ പറഞ്ഞ തടികളല്ലാതെ പഴയ തടി ഉഴിപ്പടികളൊക്കെ വേണ്ടി യൂസ് ചെയ്യാം അത് പെയിൻറ്റ് ചെയ്ത് ലാക്കർ ചെയ്തൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് സീലർ ചെയ്ത് പോളിഷ് ചെയ്തൊക്കെ ഉപയോഗിക്കാൻ പറ്റും വളരെ രാജകീയമായ ലുക്ക് തരും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വളരെ കാലം ഡ്യൂറബിളായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രത്യേകത പിന്നെ ഇതൊരു സൗണ്ട് പ്രൂഫ് മെറ്റീരിയൽ കൂടിയായിട്ട് ആക്ട് ചെയ്യും എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രത്യേകത മറ്റൊന്ന് നമ്മുടെ ഡെറ്റുകളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ആദ്യം ഞാൻ ഈ ഫോൾ സീലിങ്ങിൻ്റെ ഗുണങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞാണ് നമ്മൾ വയറിങ് അതുപോലെ പൈപ്പ് ലൈൻ ചെയ്യുമ്പോഴത്തേക്ക് അതൊക്കെ നമുക്ക് ഹൈഡ് ചെയ്തിടാനായിട്ട് നമ്മുടെ വുഡൻ ഫോൾ സീലിംഗ് കൊണ്ട് സാധിക്കും പിന്നെ വുഡൻ ഫോൾ സീലിങ്ങിൻ്റെ മറ്റൊരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതിനേക്കാൾ ഇപ്പോൾ പി ഒ പി പറഞ്ഞ നമ്മൾ ജിപ്സം പറഞ്ഞാൽ അതിനേക്കാളൊക്കെ സ്ട്രെങ്ത് കൂടിയ പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ റൂഫിന് ഒരു ഗാർഡായിട്ടൂടെ ആക്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ വുഡൻ ഫോൾ സീലിങ്ങൾ നമുക്ക് ഡിസ് അഡ്വാൻറ്റേജിലോട്ട് പോകാം ഏറ്റവും വലിയ ഡിസ്ഡ്വാൻറ്റേജ് ഇത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പ്രോബ്ലം തന്നെയാണ് ലാക്കർ അടിച്ച് അല്ലെങ്കിൽ ഓയിൽ അടിച്ച് എല്ലാം കൃത്യമായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ക്രാക്ക് വീഴും അതുകൊണ്ട് മെയിൻറ്റനൻസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് മറ്റൊന്ന് തടിയാണ് അതുകൊണ്ട് തന്നെ ടെർമാറ്റ് അറ്റാക്ക് പോലുള്ള കാര്യങ്ങൾ ഉണ്ടാവാൻ ചതിൽ പോലുള്ള കാര്യങ്ങൾ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് പിന്നെ മൂന്നാമത്തെ ഒരു ഡിസഡ്വാൻറ്റേജ് ഡിസ് അഡ്വാൻറ്റേജ് പറയാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറയാം കാര്യം ഇതൊരു എക്സ്പെൻസീവ് മെറ്റീരിയലാണ് നമ്മൾ ഒരു തടിയെടുക്കുമ്പോഴത്തേക്ക് ആ തടിയിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്ത് ഇത് ഉപയോഗിച്ചില്ല എന്നുണ്ടെങ്കിൽ നാളെ ഇത് പെട്ടെന്ന് ഡാമേജ് വരാനായിട്ടുള്ള സാധ്യത വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ തടി എടുക്കുമ്പോഴത്തേക്കും നോർമലി വാൾ ഇത് പ്ലെയിൻ ചെയ്ത് സ്റ്റെയിൻ ചെയ്ത് പോളിഷ് ചെയ്ത് പല കളറുകൾ കൊടുത്തു ചെയ്യുമ്പോൾ ഒരുപാട് എക്സ്പെൻസ് ആവും ഏകദേശം ഇരുന്നൂറ് തൊട്ട് മുന്നൂറ് രൂപ വരെയാണ് സ്ക്വയർ ഫീറ്റ് നമ്മുടെ നാച്ചുറൽ വുഡ് സീലിംഗ് ചെയ്യാനായിട്ട് വരുന്നത് നാലാമത്തെ നമ്മുടെ മെറ്റീരിയലാണ് ഫൈബർ സീലിംഗ് സിന്തറ്റിക് ഫൈബറുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഫോൾ സീലിംഗ് മെത്തേഡിനെയാണ് ഫൈബർ ഫോൾ സീലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ ആണ് അതുകൂടാതെ കസ്റ്റമൈസ്ഡ് ഡിസൈനുകൾ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാം എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഒരുപാട് ഡിസൈൻസ് ഒരുപാട് കളേഴ്സിൽ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് നമുക്കിത് കസ്റ്റമൈസ്ഡ് സൈസിൽ ലഭിക്കും എന്നുള്ളതാണ് മൂന്നാമത്തത് ഇതൊരു സൗണ്ട് പ്രൂഫ് മെറ്റീരിയലാണ് അതായത് എക്കോ പ്രൂഫാണ് പിന്നെ ഒരു ഫയർ റെസിസ്റ്റൻറ്റ് പ്രോഡക്റ്റ് ആണ് ഫൈബർ ഫോൾസീനിങ്ങ് ഡിസഡ്വാൻറ്റേജിലോട്ട് പോകാം ഏറ്റവും വലിയ ഡിസ്അഡ്വാൻറ്റേജ് ഇത് നന്നായിട്ടല്ല ചെയ്യുന്നതെങ്കിൽ അതായത് നമ്മൾ എടുക്കേണ്ട ആ ഒരു മെറ്റീരിയലിൽ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റി അതിൻ്റെ സൈസ് കൃത്യമായിട്ടുള്ള സൈസിലുള്ള ഇൻസ്റ്റളേഷൻ ഇതെല്ലാം കൃത്യമല്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ കംപ്ലൈൻറ്റ് വരുന്ന ഒന്നാണ് ഫൈബർ ഫോൾസീനിങ് സാഗിങ് പോലുള്ള കംപ്ലൈൻറ്റുകളാണ് കൂടുതലായിട്ട് ഇതിന് വരാറുള്ളത് ഇനി നമുക്കിതിൻ്റെ പ്രൈസിലോട്ട് വരാം ബാക്കിയുള്ളത് വെച്ച് തട്ടിച്ച് നോക്കിക്കഴിഞ്ഞാലൊക്കെ നമ്മുടെ ജിപ്സത്തോടും അതുപോലെ പി ഒ പിടും ഒരുമിച്ച് നിൽക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് എക്സ്പെൻസ് കുറവുള്ള പ്രൊഡക്റ്റാണ് ദീർഘകാലികീട് നിൽക്കുന്ന പ്രോഡക്റ്റുമാണ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഏകദേശം അറുപത് രൂപ തൊട്ട് എഴുപത് രൂപ വരെയാണ് ഇതിന് ചിലവ് വരുന്നത് അടുത്തത് അഞ്ചാമത്തെ ഫോൾ സീലിംഗ് ആണ് സിമൻറ്റ് ഫൈബർ ബോർഡ് ഫോൾ സീലിംഗ് അല്ലെങ്കിൽ വി ബോർഡ് ഫോൾ സീലിംഗ് വി ബോർഡോ സിമൻറ്റ് ഫൈബർ ബോർഡോ രണ്ടിലേതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കൂടുതലും അഡ്വൈസ് ചെയ്യുന്ന സിമൻറ്റ് ഫൈബർ ബോർഡുകളാണ് അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് പിന്നെ അതുപോലെ പുട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് വേണം നമ്മളിത് ഉപയോഗിക്കാനായിട്ട് മറ്റൊന്ന് ഏത് ഡിസൈനിലോട്ട് വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് സിമൻറ്റ് ഫൈബർ ബോർഡ് ഫോൾ സീലിങ്ങുകൾ നമുക്കിനി സിമൻറ്റ് ഫൈബർ ബോർഡ് ഫോൾ സീലിങ്ങുകളുടെ അഡ്വാൻറ്റേജിലോട്ട് പോകാം ആദ്യം പറഞ്ഞതുപോലെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് തന്നെ ഏറെക്കാലം ഡ്യൂറബിൾ ആയിരിക്കും ഈട് നിൽക്കുന്ന മെറ്റീരിയലാണ് സിമൻറ്റ് ഫൈബർ ബോർഡ് ഫോൾ സീലിങ്ങുകൾ ഒരു പ്രാവശ്യം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്താൽ അത് വളരെ കാലം ഈടു നിൽക്കും അതായത് വൺ ടൈം മെയിൻ്റെനൻസ് മാത്രമേ നമ്മുടെ ഈ പ്രൊഡക്റ്റിന് ആവശ്യമുള്ളൂ എന്തെങ്കിലും പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു മറ്റൊരഡ്വാൻറ്റേജ് അടുത്തൊരു അഡ്വാൻറ്റേജ് ഇത് വാട്ടർ പ്രൂഫാണ് എന്നുള്ളതാണ് അതുപോലെ ഫയർ പ്രൂഫായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ഇനി നമുക്കിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു സിമെൻറ്റ് ഫൈബർ ബോർഡ് എന്ന് പറയുമ്പോഴത്തേക്കും അത് ഇറഗുലർ ഷേപ്പിലാണ് വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ പൊട്ടിയിട്ട് പെയിൻറ്റ് ചെയ്ത് വേണം ഇത് ഉപയോഗിക്കാനായിട്ട് പൊട്ടിയിട്ട് ചെയ്യാൻ ചെയ്താൽ മാത്രമേ ഇത് വൃത്തിയാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാവുന്ന ഒരാൾ ഇൻസ്റ്റാൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എളുപ്പത്തിൽ ഡാമേജ് വരുന്ന പ്രൊഡക്റ്റാണ് സിമെൻറ്റ് ഫൈബർ ബോർഡുകൾ എൺപത് രൂപയ്ക്ക് ലഭിക്കുന്ന എൺപത് രൂപ മുതൽ ലഭിക്കുന്ന സ്ക്വയർ ഫീറ്റിന് ലഭിക്കുന്ന പ്രോഡക്റ്റാണ് സിമെൻറ്റ് ഫൈബർ ബോർഡ് ഫോൾ സീലിംഗ് ഇനി നമുക്ക് ആറാമത്തെ ഫോൾ സീലിംഗ് മെത്തേഡിലോട്ട് വരാം നമ്മുടെ നാട്ടിൽ അധികം കാണാത്ത അതേസമയം ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്യുന്നതുമായിട്ടുള്ള വളരെ ഇലകൻ ലുക്ക് തരുന്ന വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോൾ സീലിംഗ് ആണ് മെറ്റൽ ഫോൾ സീലിങ്ങുകൾ മെറ്റൽ ഫോൾ ഫോൾസീലിങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് എസ് എസ് അതായത് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഗാൽവനൈസ്ഡ് ആയിട്ടുള്ള വളരെ മികച്ച ഫുട് ഗ്രേഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ നമ്മൾ ഉപയോഗിക്കുന്നു അത് തന്നെ വളരെ ഒരുപാട് ഡിസൈൻസിൽ ഒരുപാട് പാറ്റേൺസിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഫോൾ സീലിംഗ് മെത്തേഡാണ് മെറ്റൽ ഫോൾ സീലിംഗ് അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ സ്ട്രക്ചറിന് സ്ട്രെങ്ത് കൂട്ടും എന്നുള്ളതാണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ വളരെ ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് അതുകൊണ്ട് നമ്മുടെ സ്ട്രക്ചറിന് ഒരു എക്സ്ട്രാ സ്ട്രെങ്ത് കൊടുക്കുന്ന മെറ്റീരിയലിൽ കൂടിയാണ് രണ്ടാമത് ഇത് കൊറോഷൻ റെസിസ്റ്റൻ്റാണ് വാട്ടർ പ്രൂഫാണ് അതുപോലെ ഫയർ റെസിസ്റ്റൻ്റാണ് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈൻസിലും പാറ്റേൺസിലും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് മെയിൻ്റെനൻസ് കുറവായിരിക്കും ആവശ്യമെങ്കിൽ വേറെ പെയിൻറ്റുകളൊക്കെ ചെയ്തെടുക്കാൻ പറ്റും എന്നൊരു പ്രത്യേകത കൂടിയുണ്ട് മെറ്റൽ ഫോൾസിലിങ്ങിൻ്റെ ഒരേ ഒരു ഡിസ് എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നോർമലി ഇതൊരു സൗണ്ട് ഡാമിംഗ് അല്ല എക്വസ്റ്റിക് ബിഹേവിയർ ബാക്കിയുള്ളതിനെ പോലെ ഒരു എക്വസ്റ്റിക് ബിഹേവിയർ ഇത് മെയിൻറ്റെയിൻ ചെയ്യത്തില്ല ഒക്കെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു നോയിസ് ആയിരിക്കും നമ്മുടെ റൂമിൽ മുഴുവൻ ഉണ്ടാവുക പിന്നെ പലരും ചോദിച്ചിട്ടുണ്ട് ഇത് ഡാമേജ് സംഭവിക്കുക തുരുമ്പിക്കോ എന്നുള്ളതൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഗാൽവനൈസിങ് നഷ്ടപ്പെട്ടാൽ ഏതൊരു പ്രോഡക്റ്റിനും തുരുമ്പിക്കുന്ന ഒരു പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ ഗാൽവനൈസിങ് നഷ്ടപ്പെടാതെ വൃത്തിയായിട്ട് ചെയ്യണം അങ്ങനെ ഉള്ളവരെ കൊണ്ട് ചെയ്യിക്കാമെങ്കിൽ മാത്രമേ മെറ്റൽ ഫോൾസിലിങ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ പിന്നെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ എക്സ്പെൻസ് ആണ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ് നമ്മൾ മീ സീലിങ്ങിന് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന് നല്ല റേറ്റ് ഉണ്ട് അത് വേറെ പാറ്റേണിലോട്ടും അതുപോലെ ഡിസൈൻസിലോട്ടും ഒക്കെ മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു എക്സ്പെൻസ് കൂടെ എക്സ്ട്രാ വരും നോർമലി ഇത് ഈ ഫോൾ സീലിങ് ചെയ്യുന്നതിന് നാനൂറ് രൂപ തൊട്ട് അഞ്ഞൂറ് അറുന്നൂറ് രൂപ വരെ പലടത്തും മേടിക്കാറുണ്ട് പക്ഷേ എങ്കിൽ പോലും നാനൂറ് രൂപ തൊട്ട് ഉണ്ട് നമ്മുടെ മെറ്റൽ ഫോൾ സീലിങ്ങുകൾ ജിപ്സത്തിൻ്റെ തൊട്ട് താഴെയോ അല്ലെങ്കിൽ ജിപ്സത്തിനൊപ്പമോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫോൾ സീലിംഗ് മെത്തേഡാണ് അടുത്തത് ഏഴാമത്തെ ഫോൾ സീലിംഗ് മെത്തേഡ് പി വി സി ഫോൾ സീലിങ്ങുകൾ ഒരുപാട് ഡിസൈൻസിലും കളറിലുമൊക്കെ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജിലോട്ട് പോകാം ഒന്നാമത്തെ അഡ്വാൻറ്റേജ് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് പിന്നെ അതുപോലെ തന്നെ വ്യത്യസ്തമായ ഡിസൈനുകളിലും വ്യത്യസ്തമായ പാറ്റേണുകളിലും നമുക്ക് ലഭിക്കും വ്യത്യസ്തമായ ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഗ്ലോസി ഡിസൈൻ അതുപോലെ ഹൈ ഗ്ലോസി ഡിസൈൻ മാറ്റ് ഫിനിഷ് ഇത് ഏത് ഫിനിഷിൽ വേണേൽ സാറ്റാൻ ഫിനിഷ് ഇതിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ആണ് അടുത്തത് എക്കണോമിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഡിസ് അഡ്വാൻറ്റേജിലോട്ട് നോക്കി കഴിഞ്ഞാൽ പ്രോപ്പർ മെയിൻ്റനൻസ് സാധിക്കാത്തൊരു പ്രൊഡക്റ്റാണ് പി വി സി ഫോൾ സീലിങ്ങൾ അതായത് ഒരു പ്രാവശ്യം എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നുകഴിഞ്ഞാൽ നമുക്കത് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റത്തില്ല നമുക്കത് മാറ്റി മറ്റൊന്ന് അവിടെ ഫിറ്റ് ചെയ്യുക എന്നത് ഉള്ളൂ അതിൻ്റെ ഒരു പരിഹാരം എന്ന് പറയുന്നത് പിന്നെ റൂഫിൽ സാധാരണഗതിയിൽ ചൂടുണ്ടായിക്കഴിഞ്ഞാൽ ആ ചൂട് താഴേക്ക് വരുന്നു അങ്ങനെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ പി വി സി ആണ് പി വി സി ആ ചൂട് കൊണ്ടിട്ട് ബെൻഡ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അത് വളയും അതുപോലെ സാഗിയും ഒക്കെ ഉണ്ടാവാനായിട്ട് വളരെയധികം സാധ്യതയുള്ള പ്രൊഡക്റ്റാണ് പി വി സി ഫോൾ സീലിൽ നമുക്കിൻ്റെ പ്രൈസിലോട്ട് കിടക്കാം പ്രൈസ് ഞാൻ ആദ്യം ഇതിൻ്റെ അഡ്വാൻറ്റേജ് പറഞ്ഞ പറഞ്ഞിരുന്നു വളരെയധികം പ്രൈസ് കുറഞ്ഞ് നമുക്ക് എക്കണോമിക്കായിട്ട് ചെയ് ചെയ്യാൻ പറ്റുന്നൊരു പ്രോഡക്റ്റാണ് ഏകദേശം നാൽപ്പത് രൂപ തൊട്ടൊക്കെ പി വി സി ഫോൾ സീലിങ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇനി എട്ടാമത്തെ ടൈപ്പ് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫോൾസീലിംഗ് മെത്തേഡാണ് ഫൈബർ ആൻഡ് സിന്തറ്റിക് ലെതർ ഫോൾ സീലിംഗുകൾ വളരെ എലഗൻ്റ് ആയിട്ട് ലുക്ക് തരുന്ന കസ്റ്റമൈസ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഏതൊക്കെ കളറിലും ഡിസൈനിലും നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റുകളാണ് ഫൈബർ ആൻഡ് സിന്തറ്റിക് ലെതർ ഫോൾ സീലിംഗുകൾ ഇനി നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ആദ്യം പറഞ്ഞ പോലെ മികച്ച ലുക്ക് തരുന്ന പ്രോഡക്റ്റാണ് ഫൈബറും സിന്തറ്റിക് ലെതറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വാട്ടർ പ്രൂഫാണ് കൂടാതെ ടെർമൈറ്റ് പ്രൂഫാണ് അതുപോലെ തന്നെ ഹീറ്റ് റെസിസ്റ്റൻറ്റും കൂടി ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണിത് അതായത് നമുക്ക് ഏതൊക്കെ സൈസിലോ ഏതൊക്കെ രീതിയിൽ നീളത്തിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് ഈ ഒരുപാട് കാലം ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് ഈസിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് നമുക്കിതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ പി വി സിയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും റിപ്പയർ ചെയ്യാൻ സാധിക്കത്തില്ല എന്നൊരു ഡിസ്അഡ്വാൻറ്റേജ് ഉണ്ട് ഈ പ്രോഡക്റ്റിന് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇത് ഫൈബറും സിന്തറ്റിക് ലെതറും ചേർന്നിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആയതുകൊണ്ട് വെള്ളമൊക്കെ വീണ് കഴിഞ്ഞാൽ നമ്മുടെ ലെതർ ചെരുപ്പിലൊക്കെ വരുന്നത് പോലെ സ്മെല്ല് ഫോം ചെയ്യാനായിട്ട് വളരെയധികം സാധ്യതയുള്ള പ്രോഡക്റ്റാണിത് മൂന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന അതിനെക്കുറിച്ച് നല്ല അറിവുള്ള ഒരു ടീം അല്ലെങ്കിൽ ഒരാൾ അതിന് വേണം എന്നുള്ളതാണ് നാലാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ എക്സ്പെൻസ് തന്നെയാണ് നോർമലി നൂറ്റി ഇരുപത് രൂപ തൊട്ടാണ് നമ്മുടെ ഫൈബർ ആൻഡ് സിന്തറ്റിക് ലെതർ ഫോൾസീലിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി ഒൻപതാമത്തെ ഫോൾസീലിങ് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചാരത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ചെയ്തു കഴിഞ്ഞാൽ വളരെ മികച്ചത് എന്ന് എനിക്ക് തോന്നിയിട്ടുള്ള പേഴ്സണലി തോന്നിയിട്ടുള്ള ഒരു ഫോൾസീലിംഗ് മെത്തേഡാണ് ഡബ്ല്യു പി സി ഫോൾസീലിംഗ് വുഡ് പ്ലാസ്റ്റിക് കോമ്പോസിറ്റ് വുഡും പ്ലാസ്റ്റിക്കും അതിൻ്റെ കോമ്പോസിറ്റ് ചേർത്തിട്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് ഡബ്ല്യു പി സി പ്രൊഡക്റ്റുകൾ അതായത് പി വി സി ഫോൾ സീലിങ്ങിനും മുകളിൽ നിൽക്കുന്ന അതിനേക്കാളും എക്സ്ട്രാ നമുക്ക് ഡ്യൂറബിലിറ്റി തരുന്ന അതിനേക്കാളും എക്സ്ട്രാ പ്രൊഡ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് ഡബ്ല്യു പി സി ഫോൾ സീലിങ്ങുകൾ ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് നോക്കാം പി വി സിയുടെ എല്ലാ അഡ്വാൻറ്റേജും ഡബ്ല്യു പി സിക്കുണ്ട് അതായത് ഇത് വാട്ടർ പ്രൂഫാണ് ഫയർ ആണ് അല്ലെങ്കിൽ ഫയർ റിട്ടാഡൻ്റ് ആണ് നമുക്ക് ഏത് രീതിയിലുള്ള ഡിസൈൻസ് നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റാണ് പി വി സിയേക്കാളും കൂടുതൽ മാറ്റ് ഫിനിഷ് അതുപോലെ തന്നെ സ്യൂഡ് ഫിനിഷ് അതുപോലെ ഗ്ലോസി ഹൈ ഗ്ലോസി അങ്ങനെ ഒരുപാട് ഫിനിഷുകളിൽ നമുക്ക് ലഭിക്കുന്ന പ്രോഡക്റ്റാണ് ഡബ്ല്യു പി സി ഫോൾ സീലിങ്ങൾ ഇതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത കസ്റ്റമൈസ് ചെയ്തെടുക്കാം എന്നുള്ളത് തന്നെയാണ് ഡെൻസിഫൈഡ് പ്രോഡക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വളരെക്കാലം ഈട് നിൽക്കും ഡ്യൂറബിൾ ആണ് പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് ഇത് ഈസി ഇൻസ്റ്റാളബിൾ ആണ് എന്നുള്ളതാണ് ഇനി ഡബ്ല്യു പി സി ഫോൾസിൻ ഇങ്ങനെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം ഇൻസ്റ്റാളേഷൻ തന്നെയാണ് ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് അതായത് പി വി സി ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ അല്ല കൃത്യമായിട്ടുള്ള അളവിൽ അതിൻ്റെ എഡ്ജുകളും എല്ലാം കൃത്യമായിട്ട് ചെയ്ത് സീൽ ചെയ്ത് പോയില്ല എന്നുണ്ടെങ്കിൽ നാളെ ഒരവസരത്തിൽ കംപ്ലൈൻറ്റ് വരാം നല്ല രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ അറിയാത്ത ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഡാമേജ് വരുന്ന പ്രോഡക്റ്റ് തന്നെയാണ് രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതിൻ്റെ റേറ്റ് ആണ് ഡബ്ല്യു പി സി എന്ന് പറഞ്ഞാൽ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അതുകൊണ്ട് തന്നെ ഈ ഇൻസ്റ്റാളേഷൻ വരുമ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു റേറ്റ് ഡബ്ല്യു സിക്ക് വരുന്നുണ്ട് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് നൂറ്റി മുപ്പത് രൂപ തൊട്ടൊക്കെയാണ് ഡബ്ല്യു പി സി പ്രോഡക്റ്റ് സ്ക്വയർ ഫീറ്റിന് നമ്മുടെ നാട്ടിൽ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വരുന്നത് പത്താമത്തെ ഫോൾ സീലിംഗ് പ്ലൈവുഡ് ഫോൾ സീലിംഗ് പ്ലൈവുഡ് ഫോൾ സീലിങ് നമ്മുടെ നാട്ടിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ മികച്ച രീതിയിൽ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇലഗൻ ലുക്ക് തരുന്ന പ്രോഡക്റ്റാണ് സാധാരണഗതിയിൽ എയ്റ്റ് ബൈ ഫോർ എന്നുള്ള സൈസിൽ നമ്മൾ പ്ലൈവുഡ് എടുത്തതിന് ശേഷം അതിൽ ജി ഐ പേപ്പ് ടു ബൈ ടു സൈസിൽ ചെയ്ത് ആംഗ്ലർ അടിച്ച് നമ്മളതിൽ സ്ക്രൂയിങ്ങാക്കി കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഏത് ഡിസൈൻസിൽ വേണേൽ കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ വളരെ റിച്ച് ലുക്ക് തരുന്ന പ്രോഡക്റ്റ് കൂടിയാണ് പ്ലൈവുഡ് ഫോൾ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം നോർമലി നമ്മളിന് യൂസ് ചെയ്യുന്നത് ട്വൽവ് എം എം അല്ലെങ്കിൽ സിക്സ്റ്റീൻ എം എം വരുന്ന പ്ലൈവുഡുകളാണ് യൂസ് ചെയ്യുമ്പോഴത്തേക്കും സെവൻ എൺ സീറോ അല്ലെങ്കിൽ ബി ഡബ്ല്യു ആർ പ്ലൈവുഡ് നമുക്കിതിന് യൂസ് ചെയ്യാം കാര്യം എന്താണെന്ന് വെച്ചാൽ ബി ഡബ്ല്യൂ ആർ ആണെങ്കിൽ പോലും അതിനകത്തോട്ട് മോസ്ച്ചറിൻ്റെ പ്രോബ്ലം അധികം വരാത്തത് കൊണ്ട് ഏറെക്കാലം ഡ്യൂറബിൾ ആയിട്ടുള്ള പ്രോഡക്റ്റാണ് സെവൻ എൻ സീറോയാണ് അതിൽ കൂടുതൽ ഈട് നിൽക്കും എന്നുള്ളൊരു പ്രത്യേകത ഉണ്ട് എടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ അനുസരിച്ച് മെറ്റീരിയലിൻ്റെ അനുസരിച്ച് നമുക്ക് ഇതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റി നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും എന്നൊരു പ്രത്യേകതയുണ്ട് രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ഏത് ഡിസൈൻസിലേക്ക് വേണമെങ്കിലും നമുക്കിതിനെ മാറ്റിയെടുക്കാൻ പറ്റും നമുക്കിത് പെയിൻറ്റ് ചെയ്ത് ഉപയോഗിക്കാം അല്ലെന്നുണ്ടെങ്കിൽ വിനീർ ചെയ്തു ഉപയോഗിക്കാം ഇനി അത് ലാമിനേറ്റ് ചെയ്തു ഉപയോഗിക്കാം എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റാണ് മൂന്നാമത്തെ അഡ്വാൻറ്റേജ് വുഡ് ചെയ്യുമ്പോഴത്തേക്കുള്ള ഒരു എക്സ്പെൻസ് ഞാൻ പറഞ്ഞു അതിൻ്റെ പകുതി എക്സ്പെൻസിൽ അതിലും വളരെ കുറഞ്ഞ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന അതേസമയം വുഡിൻ്റെ എല്ലാ ഫീലിങ്ങും കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് പ്ലൈവുഡ് ഫാൾസിനിങ്ങൾ നാലാമത്തെ അഡ്വാൻറ്റേജ് അടിയുടേതായിട്ടുള്ള കൂളിംഗ് എഫക്റ്റ് നമുക്ക് നിലനിർത്തി തരും എന്നുള്ളതാണ് അഞ്ചാമത്തെ അഡ്വാൻറ്റേജ് റിപ്പയർ ചെയ്ത് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് പ്ലൈവുഡ് ഫോൾ സീലിങ്ങിൻ്റെ ഡിസ് അഡ്വാൻറ്റേജ് നോക്കാം ആദ്യം പറഞ്ഞതുപോലെ എല്ലാത്തിലും ഒരു കോമൺ ആയിട്ട് വരുന്ന സംഗതി ഇത് ചെയ്യാൻ അറിയുക എന്നുള്ളതാണ് ഇത് ചെയ്യുന്ന ഒരു സ്കിൽഡ് വർക്കാണ് എല്ലാ സീലിംഗും ചെയ്യുന്നവർക്ക് പ്ലൈവുഡ് ഫോൾ സീലിംഗ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിച്ചാൽ അതൊരു തെറ്റായ ധാരണയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ആംഗ്ലർ അതായത് ടു ബൈ ടു വലിപ്പത്തിലൊക്കെ ആംഗ്ലർ അടിച്ച് പൈപ്പ് അടിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സാഗിങ്ങി വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റാണ് വുഡിനോട് സമാനമായിട്ട് ഉള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് തന്നെ ടെർമേറ്റ് അറ്റാക്ക് നാളെ വരാൻ സാധ്യതയുള്ള പ്രൊഡക്റ്റാണ് ടെർമേറ്റ് പ്രൂഫൊക്കെ നമ്മൾ ഒരു പക്ഷേ അടിക്കുന്നുണ്ടാകും പക്ഷേ എങ്കിൽ പോലും അതിനെ എത്ര മാത്രം ഇതിനെ പ്രതിരോധിക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു അതുകൊണ്ട് ടെർമേറ്റ് അറ്റാക്കിന് സാധ്യതയുള്ള പ്രൊഡക്റ്റാണ് ഇനി നമുക്കിൻ്റെ പ്രൈസ് നോക്കാം പ്രൈസിലോട്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി ഇരുപത് നൂറ്റി രൂപ തൊട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണ് നമ്മുടെ പ്ലൈവുഡ് ഫോൾ സീലിങ്ങുകൾ അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നമ്മുടെ നാട്ടിലെ സീലിംഗ് ഫോൾസീലിംഗ് മെത്തേഡുകളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ പത്തെണ്ണം വില ഒരുപാട് ഫോൾസീലിങ് മുപ്പത്തഞ്ച് നാൽപ്പത്തെണ്ണത്തോളം നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എല്ലാം കൂടെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കില്ല എന്നതുകൊണ്ടാണ് ഒരു പത്തെണ്ണമായിട്ട് ഞാൻ ചെയ്തത് ഇനി നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇനി ഇതിൽ കൂടുതൽ ഫോൾസീലിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമാവുന്നത് പലപ്പോഴും വഴിവിളക്കുകളായിട്ട് ഞാൻ ഇവിടെ അടുത്ത് നിന്ന് സ്റ്റെക്കപ്പായി നിൽക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ പല സജഷൻസും എനിക്കത് പ്രയോജനപ്രദമാവാറുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്കത് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒരു പരിഗണിക്കുക ലൈക്ക് ചെയ്യാൻ ഒരു കാരണവശാലാണ് മാന്തിക്കരുത് കാര്യം നമ്മുടെ വീഡിയോ ലൈക്കുകൾ വളരെ 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 കുറവാണ് കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്കും അതിനടുത്തുള്ള ബെല്ലേക്കൻ ബെല്ലൈക്കൻ്റെ കാര്യം ഒരിക്കലും പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം ബെല്ലേക്കൻ കൂടി ഒന്ന് അമർത്തി വെച്ചേക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനിയും ഇതുപോലുള്ള മികച്ച വീഡിയോസുമായിട്ട് ഞാനെത്തും അതുവരേക്കും അജയ് ശങ്കർ സൈനിങ് ഓഫ് ഡോക്ടർ എൻറ്റീരിയർ